Hello, police control room? No, it's wrong number. Wrong number. സിഗരറ്റിനും ബീഡിക്കും ഒക്കെ തോന്നിയ പോലെ കാശ് പിടിങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു ബോഡി ഇന്നലെ രാത്രി മോർച്ചറിയിൽ നിന്നും കളവ് പോയി. ആരെയാണ് ഇപ്പോൾ ഇവിടെ അടക്കം ചെയ്തത്? ജോൺ എന്നാണ് പേര് പറഞ്ഞത്. ഓഹോ, അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെ? സ്വന്തം നാട്ടിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയിൽ നിന്നും പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും തിരക്കിയില്ല. അയാൾ കൊല ചെയ്യപ്പെട്ടതായിരുന്നു. എന്റെ കാര്യമൊന്ന് ഓർമ്മിപ്പിച്ചാൽ മിണ്ടാതിരിക്കൂ. അടുത്ത മാസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഫാദർ നിർബന്ധിച്ചാൽ കമ്മീഷണർ എന്നെ കൈവിടിയില്ല. ഞാൻ വീണ്ടും വരാം. അവിവേകമാണെങ്കിൽ ഫാദർ ക്ഷമിക്കണം. ഫാദർ ഒരു വർഗീയവാദിയാണോ? ഹിന്ദുവായ ഞാനൊരു കരമറ്റി പോകുന്നില്ല. ഫാദറിന് കണ്ണടിയുണ്ടല്ലേ. ഈ ലോകത്ത് ഒരു വർഗമേ ഉള്ളൂ, മനുഷ്യവർഗം. എങ്കിൽ പിന്നെ കമ്മീഷണറോട് എന്റെ കാര്യം പറയാമായിരുന്നല്ലോ. കേസ് അന്വേഷിക്കാൻ വരുമ്പോഴാണോ പോലീസ് ആളെടുക്കാൻ പറയുന്നത്? ഇങ്ങനെ നേരവും കാലം നോക്കിണ്ടിരുന്ന എന്റെ ഗതി അതോ ഗതി? രാമദാസം വലിയ തിടുക്കക്കാരനാ. എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ വേണ്ട കുഞ്ഞെ. മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ഫാദർ പ്രമാണം. ചുമ്മാ മുട്ടി നോക്കണം.
നേരെ ഒരുപാടായി താമസിച്ചു എന്നാ മുതലാളി വാറെടുക്കും. ഞാൻ പോട്ടെ ഫാദർ. ആ നില്ല നില്ല, തനിക്കൊരു വിചാരമുണ്ട്. ഞാനൊരു മണ്ടനാണെന്ന്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളം ഒഴുകിയതാ കേട്ടോ. ചെല്ല് ചെല്ല്. സെമിത്തേരിയിലെ ശോകമുഖമായ അന്തരീക്ഷമായി പോയി. ഭാവിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയല്ലേ ഷട്ടപ്പ് പറഞ്ഞത് എന്നോർത്തോളൂ. ഭാവിയിലെ ആര്? പോലീസ് ഉദ്യോഗസ്ഥൻ. എസ്ഐ തന്നെ. അതേ കുറിച്ച് ഞാൻ എനിക്ക് താല്പര്യമില്ല. അയ്യടാ, നല്ല ചേലായിരിക്കും. എന്തൊരു നീളവും വണ്ണോ. എസ്ഐ കൊള്ളാം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം കാത്തിട്ടുണ്ടെന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. എന്നെ അറസ്റ്റ് ചെയ്യാനാണോ എസ്ഐ ആവുന്നത്? അത് വേണ്ടല്ലോ. ശോഭയെ പണ്ടേ അറസ്റ്റ് ചെയ്ത് ഈ ലോക്കപ്പിലാക്കിയതല്ലേ. തൊപ്പി കിട്ടിയ അന്ന് തന്നെ ഞാൻ നാട്ടിലൊന്ന് പോകും. എന്നെ ഏഴാം കുലിയായി കരുന്ന എന്റെ അച്ഛനെ ഒന്ന് വരട്ടണം. പിന്നെ ആ സൂര്യ ടെക്സ്റ്റൈൽസ് ഉടമ നാരായണപിള്ള, അയാളെ ഞാൻ സ്റ്റേഷനിലിട്ട് ഊരിട്ടി കൊല്ലും. ജോലി തന്നതിനുള്ള നന്ദിയായിരിക്കും. പിന്നെ മഹാഭാരതം പോലെ കണക്കെഴുതുന്നതിന് 400 രൂപയാ തരുന്നത്. അപ്പൊ എസ് ചെയ്യാൻ ജോലി എത്രയുണ്ട്? ആ പിന്നെ കുറെ നാളായിട്ട് കമ്മീഷൻ തന്നെ കുരങ്ങളിപ്പിക്ക. നിവർത്തിയില്ലെങ്കിൽ ഞാൻ അയാളെയും തട്ടും. ഈ കാക്കി കുപ്പായ എന്ന് പറഞ്ഞാ എനിക്കൊരു തരം ഭ്രാന്താ ശോഭ. എന്റെ ചേട്ടന് പോലീസുകാരെ ഇഷ്ടയല്ല. അത് നിന്റെ ചേട്ടൻ വല്ല മോഷണ കേസിലും പെട്ട് പോലീസുകാരെ നല്ല പട കിട്ടിയിരിക്കും. എന്റെ ചേട്ടന് ദാസേനെ പോലെ അത്രയും ഗതികേടൊന്നുമില്ല. നല്ല അന്തസ്സുള്ളൊരു ജോലിയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആളെ കണ്ടാ പറയാം അന്തസ്സുണ്ടോ ഇല്ലയോ എന്ന്. എന്താ അത്ര ചിരിക്കാനുള്ളത്? ഞാൻ ശോഭയും തമ്മിൽ പ്രേമം തന്നെ. തടസ്സപ്പെടുത്താൻ ഇറങ്ങിക്കൊള്ളു. ചെല്ല് ചെല്ല്, ജീവിതം മുഴുവൻ ടൈപ്പ് അടിച്ച് തുടങ്ങി. വൈകിട്ട് ഫോൺ ചെയ്യണേ. ഹലോ, യെസ് കമ്മീഷണർ സാമുവൽ ഹിയർ. ഓ മിസ്റ്റർ വർമ്മ, ഹൗ ആർ യു? വരാം. സംതിങ് സീരിയസ്? ഓക്കെ ഓക്കെ, ഇപ്പൊ തന്നെ വരാം. എന്താ രാമദാസ്? അല്ല, എന്റെ കാര്യം എന്താ സാർ? നേരായ വിധത്തിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ. പറഞ്ഞിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ കൂടി ഒന്ന് മനസ്സ് വെച്ചാലേ കാര്യം നടക്കൂ. ഈ പാവത്തിന്റെ ആഗ്രഹം നടത്തിത്തരാൻ മറ്റാരുമില്ല സാർ. ഇത്ര പെട്ടെന്ന് കരയുന്നവര് എങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കും? സോറി സാർ. ഡ്രൈവർ സാർ എപ്പോ തിരിച്ചു വരും? ഞാനും ഒരു ദിവസം കാക്കിൽ വരും. അപ്പൊ താൻ എന്നെ അങ്ങോട്ട് തലയൂട്ടി. അപ്പഴാക്കണ്ട, ഇപ്പൊ തന്നെ തരാം. വരൂ. വാട്ട് ഹാപ്പൻഡ് പറയാം. വരൂ. മൈ ഗോഡ്. Yes, it is lost. താങ്കൾ ഏർപ്പെടുത്തിയ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവസാന കാലത്ത് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഉള്ളൊക്കെ സർക്കാർ ഏൽപ്പിക്കാന്ന് വെച്ചത്. എപ്പോഴാണ് സംഭവിച്ചത്? 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാലത്താണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത്. കനത്ത സെക്യൂരിറ്റി ഏർപ്പാടുള്ളപ്പോ ഞാനെന്തിന് ഭയപ്പെടണം? മിസ്റ്റർ വർമ്മ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയിച്ചോ? ആദ്യം അറിയിച്ചത് താങ്കളെ തന്നെയാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയാതിരിക്കുന്നതാ നല്ലത്. ലോകത്തിലെ തന്നെ അപൂർവമായൊരു ഡയമണ്ട് കളക്ഷൻ ആയിരുന്നത്. ത്രിപിതാമഹന്മാരുടെ കാലത്തുള്ള ശേഖരം. എന്നുമെന്നും ഈ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാർ മുഴുകൂട്ടാൻ ശ്രമിച്ചത്. അതൊരു വയ്യാവേലിയായി. ഇനി നിങ്ങളുടെ കോടതിയിൽ സാക്ഷിക്കൊള്ളും കയറ്റി നിർത്തിയില്ലേ? മിസ്റ്റർ വർമ്മ അപ്സെറ്റ് ആകരുത്. വയസ്സുകാലത്ത് എല്ലാ ദുർവിധികളും എന്നെ പിടികൂടുകയാണ്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മനസ്സിലേൽപ്പിച്ചിട്ട് എന്റെ മകൾ പോയി. 6 മാസത്തിനകം ഇപ്പോൾ ഇതും. മിസ്റ്റർ വർമ്മ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പറയൂ. നാം രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ള ഒരു പ്ലാനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഡയമണ്ട് സർക്കാരിനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച തന്നെ നടത്താം. അതിന് ഡയമണ്ട്സ് എവിടെ? ഡയമണ്ട്സ് താങ്കളുടെ കയ്യിൽ തന്നെ ഉള്ളതായി നമ്മൾ ഭാവിക്കുന്നു. ഭാവിച്ചാൽ കൊടുക്കുകയും വേണ്ടേ? വേണ്ട. ചടങ്ങ് നടക്കുന്ന ഹോട്ടലിൽ താങ്കൾ തലേദിവസം തന്നെ എത്തുന്നു. ഐ മീൻ വിത്ത് ഡയമണ്ട്സ്. അവിടെ വെച്ചൊരാൾ താങ്കളുടെ കയ്യിൽ നിന്നും ഡയമണ്ട്സ് സൂക്ഷിച്ച ബോക്സ് തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആര്? നമ്മൾ ഏർപ്പാട് ചെയ്യുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാൽ
ഇതറിയുന്നതോടെ ചിന്താകുഴപ്പത്തിലാകും. മോഷ്ടാക്കളെ വഴിതെറ്റിക്കാൻ താങ്കൾ സൂക്ഷിച്ചിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ആണ് ആദ്യം കളവ് പോയതെന്ന് നമുക്ക് പ്രസ്താവന ഇറക്കാം. എന്നിട്ട് താങ്കളെ ആക്രമിച്ച് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയ ആളുടെ ഫോട്ടോ നമ്മൾ പത്രത്തിലിടും. യഥാർത്ഥ മോഷ്ടാക്കൾ അയാളെ തേടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും ബുദ്ധി കാണിച്ച അവർ ഈ നാടകത്തിൽ വീഴുമെന്നാണോ വിചാരം? എളുപ്പമല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് അല്പം കൂടെ നിറക്കൂട്ട് വേണം. മനസ്സിലായില്ല. നാടകം യഥാർത്ഥമായി തോന്നണമെങ്കിൽ രംഗത്ത് താങ്കൾ മരിച്ചു വീഴണം. അധികം ആളുള്ള ഹോട്ടലാകാൻ പാടില്ല. ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് അക്രമിയുടെ വെടിയുണ്ടയേറ്റ് താങ്കൾ അന്ത്യശ്വാസം വലിക്കുന്നതായി അഭിനയിക്കണം. മിസ്റ്റർ കമ്മീഷണർ, ഞാനൊരു നാടകമാണല്ല. ലക്ഷ്യം മകത്തായിരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കൂ. ഇനി താങ്കളെ വെടിവെച്ച് വീഴ്ത്താൻ ഒരു നടനെ കൂടെ സംഘടിപ്പിക്കണം. ഈ മൂന്ന് പേരുമല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയരുത്. ഞാൻ വീണ്ടും വരാം. സെന്റ് ജോസഫ് ചർച്ചിൽ അച്ഛനെ ചെന്ന് കണ്ടിട്ട് രാമദാസിനെ ഇങ്ങോട്ട് അയക്കാൻ പറയും. എത്രയും വേഗം. അയാൾ താമസിക്കുന്നത് ചർച്ചിനടുത്ത് എവിടെയാണ് അച്ഛൻ പറഞ്ഞു തരും. എന്തൊക്കെയാണ് ചാക്കോ ഞാൻ ഈ കേൾക്കുന്നത്? ഒന്നും ഉണ്ടായില്ല അച്ഛൻ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നക്കുട്ടി എന്റെ അയൽക്കാരിയാണ്. ഞാൻ അവളെ സ്നേഹിച്ചു. ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചുപോയി. അതൊരു തെറ്റാണോ അച്ഛോ? മഹത് വചനങ്ങൾ തന്നെ പോലുള്ളവർ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത്. അല്ലാതെ അയൽക്കാരെ സ്നേഹിക്കാൻ ആര് പറഞ്ഞു? ഒരച്ചാരത്തിന്റെ വ്യത്യാസമല്ലേ, ക്ഷമിച്ചേളാ. രാംദാസിനോട് കമ്മീഷണർ ചെല്ലാൻ പറഞ്ഞു. ഇല്ല, തന്നെ കമ്മീഷണർ അന്വേഷിച്ചെന്ന്. ഇത് മറ്റേ കാക്കി തൊപ്പി വെച്ച് ഞാൻ വരവുണ്ടോ? അച്ഛന്റെ ചെല്ലക്കുട്ടി പറഞ്ഞേ രാംദാസൻ എഫ്ഐ ആവാൻ പോണെന്ന്. വണ്ടി വണ്ടി. മോർണിംഗ് പോയിക്കോളൂ. കാരണം മിസ്റ്റർ രാമദാസിന് ഒരാളെ കൊല്ലാൻ കഴിയുമോ? അയ്യോ ഇല്ല സർ. എന്താ ഭയമാണോ? അല്ല, ഒരാളെ കൊല്ലുന്നത് പാപമല്ലേ? അപ്പോൾ പുണ്യം കിട്ടുമെങ്കിൽ ഒരാളെ കൊല്ലാൻ ഭയമില്ലെന്നാണോ? അയ്യോ അതല്ല സർ, ഈ ഇന്ത്യൻ പിനൽ കോഡ് 300 കയർ കഴിയത്തില്ലേ. അപ്പോ എല്ലാ രീതിയിലും നിങ്ങളൊരു ഭീരുവാണ്. അല്ല സർ. പിന്നെ പാപഭയം ഒരു വശത്ത്, പീനൽ കോടും കയറും വേറൊരു വശത്ത്. അത് സാറ് പറഞ്ഞ എനിക്ക് ഭയമില്ല. കൊല്ലണോ കൊല്ലാം, തല്ലണോ തല്ലാം, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും എസ് ഐ ആയി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരാളെ കൊല്ലേണ്ടി വരും. പേടിക്കണ്ട, കൊല്ലുന്നതായി അഭിനയിച്ചാ മതി. ആഹാ, അത്രയേ ഉള്ളോ? അതൊരു പ്രശ്നമേ അല്ല. ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും മിസ്റ്റർ രാമദാസും മരിക്കുന്നതായി അഭിനയിക്കുന്ന ആളും മാത്രമറിയുന്ന ഒരു രഹസ്യ നാടകം. മിസ്റ്റർ രാമദാസിനെ എനിക്ക് വിശ്വസിക്കാം. ഒരു ചാൻസ് നോക്കണം സർ. വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. എന്റെ നിർദ്ദേശം കിട്ടാതെ ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരെയെങ്കിലും കാണാനോ പാടില്ല. ഏറ്റു സംഭവത്തിന് ശേഷവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും.
ഇവിടെ വായിക്കാൻ പുസ്തകങ്ങളുണ്ട്. സാപ്പാടിന്റെ കാര്യം? അടുക്കളയിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. വാർത്തകൾ കേൾക്കാൻ ടി വിയും ഉണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ രാത്രി വീണ്ടും വരാം. എന്റെ സമയം തെളിഞ്ഞു. അടുത്ത മാസമാണ് ഇന്റർവ്യൂ. പോലീസുകാർക്കും ഡോക്ടർമാർക്കും രാത്രിയും ഇല്ല, പകലുമില്ല. ഞങ്ങൾ ബിസിനസ്സുകാർ അല്പ സുഖിയന്മാരാ, അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോകണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജോയിച്ചാൻ പറയുന്ന ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എന്തിനാ ഇപ്പൊ ശവം? ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. ഒരു കേസന്വേഷണത്തിന് വേണ്ടിയാണ്. പക്ഷേ സംഭവം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഫോറൻസിക് വിഭാഗത്തിന്റെ ചാർജ് ഇപ്പോൾ നിനക്ക് തന്നെയല്ലേ? അതെ. മോളി, നീ കോവിലകത്തെ ഉദയവർമ്മയെ അറിയില്ലേ? അദ്ദേഹം മരിച്ചതായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ശവത്തിന് പകരം സംസ്കരിക്കാൻ ഒരു ഡെഡ് ബോഡിയും എനിക്ക് വേണം. കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ ജോയിച്ചായി നിന്നെ കുഴപ്പത്തിൽ ചാടിക്കൂ. ഇത് ഞങ്ങൾ പോലീസുകാരുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സമയം വൈകി, ഞാൻ രാവിലെ മോർച്ചറിയിൽ വരാം. ശരി. What can I do for you, sir? I am Udayavarma. Oh, your room is ready, sir. Thank you. You have safety lockers in your rooms? Sorry, sir. You can have a shelf in the room. See? This is a rare collection of diamonds. എനിക്ക് ഇത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. മിസ്റ്റർ വർമ്മ, ഈ രത്നങ്ങൾ അടങ്ങിയ പെട്ടി മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരുന്നതാണ് നല്ലത്. പറഞ്ഞതുപോലെ എന്ത് തന്നെ സംഭവിച്ചാലും എന്റെ നിർദ്ദേശം കിട്ടുന്നതുവരെ ഒളിവിൽ തന്നെ കഴിയണം. ഫോണിൽ പോലും ഞാനുമായി ബന്ധപ്പെടരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയിക്കൊള്ളൂ.
സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് വർമ്മയെ കൊല ചെയ്ത് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയത് രാമദാസ് ഒരാളാണ്. ഇയാൾ സിറ്റിയിലെ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു ഹിന്ദുവാണെങ്കിലും സെന്റ് ജോസഫ് ചർച്ചിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു പ്രതി. അയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ചില ഫോട്ടോഗ്രാഫുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ ഫോട്ടോ. ഡയമണ്ട്സ് തട്ടിയെടുക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും വർമ്മയുടെ കോവിലകത്ത് നിന്നും ഇതേ തരത്തിലുള്ള രത്നങ്ങൾ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ ഡയമണ്ട്സ്. കൊലപാതകയെ പിടികൂടാൻ രാജ്യത്തെല്ലായിടത്തും പോലീസ് ഒലവീശി കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ തുടങ്ങി അക്രമി കടന്നുകളയാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിലും അത്യന്തം ജാഗരൂകരായിരിക്കാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. രാംദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാമൂഹ്യ വിരുദ്ധനെ കണ്ടുമുട്ടുന്നവർ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു പ്രത്യേക അറിയിപ്പിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു. കമ്മീഷണർ സർ, മനസ്സിലായില്ല. ശ്രീദേവി എന്ന് വെച്ചാൽ? തെക്കേ കോവിലകത്ത് ഉദയവർമ്മ തമ്പുരാന്റെ മകൾ ശ്രീദേവി. കേട്ടിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ട് ഇറങ്ങിപ്പോയ മകളെപ്പറ്റി മിസ്റ്റർ വർമ്മ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇതുവരെ വന്നത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ? അപ്പോൾ വിവരങ്ങളൊന്നും ശ്രീദേവി അറിഞ്ഞില്ലേ? ഐ ആം വെരി സോറി, ഹി ഈസ് നോ മോർ. കരൾ രോഗം ബാധിച്ച് മരിച്ച ഒരു തോമസിന്റെ ശരീരം ഉദയവർമ്മയുടെ ഒന്നും പറഞ്ഞ് സംസ്കരിച്ചത് ആരെ പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പോലീസുകാരുടെ കാര്യം. പക്ഷെ ഇപ്പോൾ ഉദയവർമ്മയുടെ മകൾ ശ്രീദേവിയാണ് ചോദിക്കുന്നത്. ഒന്നും വിളിക്കണ്ട. എന്റെ അച്ഛനെവിടെ? ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നിങ്ങൾക്കറിയാം എന്റെ അച്ഛൻ എവിടെയെന്ന്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയേണ്ട പലതും എനിക്കറിയാമെന്ന്. താങ്കളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. എപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എനിക്കെന്റെ അച്ഛനെ കാണണം. എനിക്കായിട്ടൊന്നും വെറുതെ ചെയ്യണ്ട. നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം, എനിക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് കൃത്യം 5:30 ഞാൻ ഹോട്ടൽ റിഡ്സിൽ കാണും. അതിനു മുൻപ് ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാൽ പിന്നെ നിങ്ങൾ എന്നെ തിരക്കേണ്ടതില്ല. അതെന്റേതായിരിക്കും.
ദിനം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമാ ജന്മം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമാ കണ്ണീരിൽ എൻ്റെ ദേവതേ പൂക്കുന്നു നീ സ്വപ്നമായി തേടി തേടി എന്നും ഈറൻ കണ്ണുമാ ഞാൻ കാത്തു നിൽക്കുന്നിതാ വല്ല ആണുങ്ങളോ മറ്റോ ആണ് ഇങ്ങനെ വന്നിടിച്ചെങ്കിൽ ഞാൻ അവന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയാണ്. ഇത്തിരി വേനിച്ചെങ്കിലും ഒരു സുഖം തോന്നും, ഒരു കുളിർമ. ഡ്രൈവർ വണ്ടി വിടും. അതെങ്ങനെ വണ്ടി വിടും? ഇത് ഞാൻ പിടിച്ച വണ്ടിയല്ലേ, ഇപ്പൊ തന്നെ ലേറ്റായി. ദൈവം പടം തുടങ്ങിക്കണം. ആദ്യത്തെ സീൻ തൊട്ട് സ്റ്റണ്ട് ഉണ്ടെന്നാ പറഞ്ഞ. ഡ്രൈവർ പ്ലീസ് വണ്ടി വിട്. ഞാൻ ഒരു പടം കാണാൻ ഇറങ്ങിയതാ, എന്നോട് വരുന്നേ. ഓക്കെ, നിങ്ങളെ ഹോക്കി പ്രസിഡന്റ് കൊണ്ടുവിട്ട എനിക്ക് ലാഭം. ആദ്യം വന്ന് എന്റെ തലക്ക് ഇടിച്ചിട്ട് നിങ്ങൾ സോറി പറഞ്ഞു, അത് പോട്ടെ. ഞാൻ ഇത്രയും താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് കടാശിച്ചു, അത് പോട്ടെ. സ്നേഹത്തിലൊരു ഒരു വാക്ക് എന്നോട് പറഞ്ഞോ. ഞാൻ സാറങ്ങ് വണ്ടി വിട്ടാത്ത, ചിലപ്പോ താൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറയും. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണെ കണ്ട മനസ്സിളകി പോയി. സാറിന് എത്ര ഇളകിയില്ല. പ്രസംഗിക്കാം, വണ്ടി വിടുമോ? ഹലോ, നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എന്നോട് രണ്ടു വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ, വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും, പക്ഷെ അടുത്ത് കഴിഞ്ഞാണല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാണ് ഇഷ്ടം. താല്പര്യമില്ലല്ലേ, വിരോധമില്ലെങ്കിൽ പേരെന്ന് പറഞ്ഞാക്കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. വളരെ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരും ഒക്കെയാ. അയാം വേണു വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2,500 rupees per month ആൻഡ് ഓഫ് കോഴ്സ് എ ഗുഡ് എമൗണ്ട് ഓഫ് കമ്മീഷൻ ഓൾസോ.
ലവ് ലെറ്റർ ആയിരിക്കും. ഡ്രൈവർ, എവിടെയെങ്കിലും പോസ്റ്റ് ബോക്സ് കാണുമ്പോൾ നിർത്തണം. ദാ സൈഡിലുണ്ട്. പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യോ. അതെന്താ, സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ എന്നെ പോലെ ഒരാൾ അനുസരിക്കായിരിക്കും. ലക്ഷ്മി എന്നെ കൊച്ചാക്കരുത്, അയൽ പേ. അപ്പൊ നമ്മൾ പിരിയുകയാണല്ലേ. ഓക്കെ, ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. മറ്റേ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യും. ഞാൻ ഫോൺ ചെയ്യും കേട്ടോ. Thank you.
friend. You are welcome. Sir, നിങ്ങളുടെ ആളുകളാണ്. ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചാച്ച്? ഓ, പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണു വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ സാലറി ഓഫ് 2500 റുപ്പീസ് ആൻഡ് കമ്മീഷൻസ് എക്സ്ട്രാ. ഓ, ഐ സീ. ഐ ആം ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. വെരി വെരി പ്ലീസ്ഡ് ടു മീറ്റ് യു. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാണ് ആ തിയേറ്ററിലെ മൂത്രപ്പുര വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പുണ്ടായിരുന്നു എന്റെ ഇവിടെ ഇവിടെയൊക്കെ ഇടിച്ച്. അതിനോട് പോയി. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് പുറത്ത് വരാൻ പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷ്. ഇതെന്താ, ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കേ, വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവി? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്ന് ആദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ. അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറേ. Well, that's my name. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം. അവളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ട് നീ ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ മരുന്നവരില്ല. ശ്രീദേവി പോലും ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്നൊരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ എഡിറ്റിയായി എന്റെ തലയിൽ തന്നെ വരുന്നു ഞാൻ ഓർത്തോ. എന്റെ മോഹനെ, നിങ്ങളൊന്നും കാണുന്നില്ലേ? ഓക്കേ ഓക്കേ ഓക്കേ, മൈ ഡിയർ സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്? ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു, ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട്, ലിസൺ, ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങൾ ഒരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം? അവൾ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല ശനെ, ആ ശനി ഇതല്ലേ ഇവിടെ കണ്ടു? കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കും എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ? എന്തിനല്ല ഇങ്ങനെ കൊല്ലാ കൊല എന്ന് എനിക്കൊന്നും അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ജയൻ, മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അമിതമായി മദ്യപിച്ച് ഒരപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം. ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ. ബട്ട് ബി ഈസി ആൻഡ് സ്റ്റഡി.
copy this. Regarde! ഇന്ന് വൈകിട്ട് 5:30 നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ സാമുവൽ ജോർജ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഉദയവർമ്മയുടെ കേസ് അന്വേഷണത്തിനിടയിലാണ് കമ്മീഷണർ സാമുവലിന് ഈ അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് രണ്ട് മരണത്തിന്റെയും പിന്നിലെ കൈകൾ ഒരാളുടെ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അക്രമി എത്രയും വേഗം വലയിൽ വീഴ്ത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പോലീസിന്റെ ഒരു വക്താവ് ദൂരദർശനോട് പറഞ്ഞു. ലൈസൻസ് ഉണ്ടോടെ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ദേവി താനി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സർ, എനിക്ക് നന്നായിട്ടറിയാം. ഓക്കെ,
ക്രൈം ബ്രാഞ്ച് DYSP മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് മൂന്ന് പേര്, അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. മൂന്ന് വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നേശം പറഞ്ഞോണ്ടല്ലോ, ആ കട്ടിലിരിക്കായിരുന്നവൻ. തിയേറ്ററിലെ മൂത്രപ്പര് എന്നെ ഇടിച്ചൊരു പരുവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് അയാൾ ചോദിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാം. ഈ കാടുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലമാറി പോയി. അല്ല അല്ല അല്ല, ഇതിൽ നിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ബ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം മെനക്കെടുത്തിയോണ്ടല്ലോ. മെനക്കന്റെ സ്വഭാവം അറിഞ്ഞുവിടാം. കമ്മീഷണറെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന ഇടിച്ചിന്റെ മോനോടെ ഷേപ്പിയാൻ മാറ്റും. Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. Now, Sri Devi. Now, okay, thank you. Welcome. കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു. നിങ്ങൾ ആരാ? എനിക്ക് നിങ്ങൾ അറിയില്ല. ഒന്ന് മിണ്ടാതങ്ങ് വേണോ? നിങ്ങളെ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിക്കും കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും രൂപപ്പെടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ. എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി, ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിലെറിഞ്ഞിട്ട് രക്ഷപ്പെടുന്നതിനെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്? മനസ്സില്ല. ഇനി അവൻ എന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പിളൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിന്റെ ഒരു ഉദ്യോഗസ്ഥനെ. ആ പിന്നെ അവനോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേലാസം എന്താണ്. അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ കഴുത്ത് രണ്ടു കൂടി അതിനും കിട്ടി. പറ ആ മേലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറഞ്ഞതല്ലേ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്കി കോൾ ടു നന്ദപുരം 612. ടി പി തോമസ് മാത്യു. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞതല്ലേ. അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടിട്ട് വെച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടം ദൈവമേ. എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറ ഞാൻ എന്തോ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. You bastard!
പ്രത്യേക അറിയിപ്പ്. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 104 നമ്പർ മുറിയിലുണ്ട്. Thank you.
അതന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ നിങ്ങൾ? അത് ശരി, എന്റെ മുറി കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? രോഹനെ നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുണിഞ്ഞിറങ്ങിയിരിക്കണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയാണ് ഇത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്ക് ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ. ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയെ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തെളിഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ചു വന്നു. എവിടെയാണ് നിന്റെ റിവാർഡ്? കീഴടങ്ങുന്നതാണ് നല്ലത്. സറണ്ടർ. കൊല്ല. ഇതിലും ഭേദമാണ് മരിക്കുന്നത്. ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 റുപ്പീസ്. കമ്മീഷൻസ് എക്സ്ട്രാ. എം കെ വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് പൊട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ചരക്ക് ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി എന്ന് വെച്ച് തോന്നിയാസിലൊന്നും ഞാനല്ല കേട്ടോ. അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടലിൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു, ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പുര കയറിയപ്പോ ഞാൻ നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും സമ്മതി പരിവാക്കിയൊരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റീവ് കവറിന്റെ വർത്തം എല്ലാസം പറയണെന്നായി. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി ചോട ഒഴിക്കാതെ മൂക്കറ്റ മദ്യം എന്റെ വായിൽ മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന ഒഴിക്കി ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേന്ന് ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കഴിവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞത് മുഴുവൻ കള്ള കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒണ്ണിപ്പിച്ചോണ്ട് ദേ ആ പെണ്ണന്റെ ദേ തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ നിന്നൊരു പറട്ട കിള വന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലന്റെ ചവാനാണ് കൊല്ല. നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. ദൈവമേ, ഇയാളുടെ കുലവാർത്തയോടെ അത്രയും പറയണോ? നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എന്റെ ഡ്രസ്സ് മാറണം. ഡ്രസ്സ് ഹലോ ദേവർ.
ഉദയവർമ്മയുടെയും കമ്മീഷണറുടെയും വധവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എൻ്റെ പേര് ജോസഫ്. രാമദാസൻ എൻ്റെ അടുത്ത കൂട്ടുകാരനാണ്. അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. ഓഹോ, അപ്പോ ദാസൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ദാസൻ, അയ്യോ പഞ്ചപാവം. ആരാ കൊന്നാന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണോ അച്ചോ? പെണ്ടൊരിക്കൽ തോണി മറിഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ എന്നെ വലിച്ച് കരയ്ക്ക് കയറ്റി എന്റെ ജീവൻ രക്ഷിച്ചവരാണ് രാമദാസൻ. അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണോ അച്ചോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന്? സത്യത്തിൽ ആ രണ്ട് കൊലകളുടെയും പുറകിൽ ഞാനായിരുന്നു. ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇല്ല, വേറൊരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാ. പോവാം, ഒരു നിമിഷം ഇരിക്കൂ, ഞാനിപ്പോ വരാം. ജോസഫ്, 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 നിങ്ങളാണ് വിളിച്ചത്? ഞാനാ ജോസഫ്. വരും. നിന്നെ കൊണ്ട് കള്ളനെ പിടിക്കാനോ കഴിയില്ല. പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചിട്ട് ഇടിച്ച് മിടുക്കാൻ അവന് മുൻപിൽ. ബ്ലഡി ഫൂൾസ്. ഐ എം സോറി സർ. എന്ത് പോക്കർത്തനം കാണിച്ചിട്ട് പാറ എന്ന് പറഞ്ഞാ മതിയല്ലോ. നിന്നെയൊക്കെ നിന്നെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്ന് പൊട്ടി. മന്ത്രിയുടെ ചെറുവരലൊന്ന് മുറിഞ്ഞു. അതിന് DYSP ആയിരുന്നു എന്നെ ചവിട്ടി CA ആക്കാൻ ഇവിടെ നിയമമുണ്ടായി. നിന്റെയൊക്കെ തോന്നിയാസ് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണോ താമസിയത് എനക്കൊക്കെ മനസ്സിലാവും. കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകയെ കണ്ടുപിടിച്ച് ഈ മിന്നൽ ബാബു ഇവിടെ ഒരു വെലസ് വെലസ്. അന്ന് നിന്നെയൊക്കെ സ്റ്റാൻഡ് പിടിച്ചോളാം. പോലീസ് പോലും പോലീസ്. ആകെ അബദ്ധമല്ലേ സർ? എന്താ അബദ്ധം? എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. അയക്കിട്ട് രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളെ എന്റെ ഭാഗത്തിന് ഇന്നാ ഒരു അവസരം കിട്ടിയത്. അയാളുടെ ഒരു കേസ് പിടുത്തവും വേഷം മാറലും ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ. ഇഡിയറ്റ്. ഒത്തിരി വലിയ വീടാണല്ലോ സുനിത. ഈ വീട്ടിൽ തനിച്ച് എങ്ങനെ കഴിയുന്നു? തനിച്ചാണെന്ന് വെച്ച് അയൽവക്കത്തുള്ളവരെ ഇവിടെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ? കൊട്ടാരായാലും കൊതുകിന് യാതൊരു കുറവില്ല കേട്ടോ. യോ, കറണ്ട് പോയാ? ഇതെന്ത് വിദ്യ? സൗണ്ട് സെൻസിറ്റീവ് സ്വിച്ച് എന്ന് പറയും. ശബ്ദം കൊണ്ട് ഓണാവും ഓഫാവും ചെയ്യും. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. കണ്ടിട്ട് ഒരുമാതിരി കൊള്ള സങ്കേതം പോലെ. ഇവിടെ എല്ലാ മുറി ഇങ്ങനെ? അല്ല, ഈ മുറി മാത്രമേ ഉള്ളൂ. അല്ല, പോലീസുകാരിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച എന്തിനാണ്? മിസ്റ്റർ വേണു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി. സാഹചര്യ അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ
പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ അപകടമാണ്. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഐ എം എ വാണ്ടഡ് ക്രിമിനൽ. ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതും ഒരു ക്രൈമാണെന്ന് അറിയില്ലേ? നിയമ പുസ്തകമൊന്നും ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല. അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുന്നത് നിയമപ്രകാരം കുറ്റമാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അത് ശരി, അത്രേ ഉള്ളൂ. അട്ടെ, എന്തോ ചെറിയൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? ഉള്ള സത്യം പറയാമല്ലോ, ഞാൻ ഇവിടുത്തെ ഒരു പത്രത്തിന്റെ കറസ്പോണ്ടന്റ് ആയി വർക്ക് ചെയ്യാണ്. കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് വളരെ സെൻസേഷണൽ ആയ റിപ്പോർട്ടാക്കി മാറ്റാൻ പറ്റും. ഇത്രയുമാണ് എന്റെ സ്വാർത്ഥത. ഒരു സെൻസേഷനും ഉണ്ടാക്കണ്ട. ഒരു നിരപരാധിയുടെ ദുരന്ത കഥ എന്നൊരു തലക്കെട്ടോടുകൂടി എന്തെങ്കിലും എഴുതി എന്നെ ഒന്ന് രക്ഷിക്ക്. അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറിക്കിട്ടിട്ട്. ഒരു പെണ്ണ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലായത്. സത്യം പറയും, നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ല ഉണ്ടോ? ഞാൻ പൊക്കോളാം. മിസ് വേണുവിന് മരിക്കാൻ അത്ര ഭയമാണോ? എന്തായാലും നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ. വേണ്ട, അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം. പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു. ആഗ്രഹം ഇത്രയൊക്കെ ഉള്ളൂ? അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല. അവിചാരിതമായ കണ്ടുമുട്ടൽ, ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ, ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കടന്നൊരു പരവേശം. പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു അസുഖമാണല്ലോ. ആ സുഖമാണ് എന്റെ സുഖം. ഓക്കെ, കുറെ ഓടിയതല്ലേ, ഒന്ന് വിശ്രമിക്കൂ. ഈ മുറി ഉപയോഗിക്കാം. ഇല്ലില്ല, എനിക്ക് എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ ഹലോ, 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 is it 66557? Yes. May I speak to Miss Sunita Menon? No, it's wrong number. നീ എൻ പിനാവോ പൂവു നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീ എൻ പിനാവോ പൂവു നിലാവോ രാഗം തുളുമ്പും പൂന്തൻ കുഴമ്പോ. നീ എൻ മധുമതി മലർന്നി മധുഗണ മുതിരും രതിലയ സുഖമായി അമൃതിനു കുളിര അഴകിനും അഴകായി ചിറകിനും തിരകായി ചിരികളിൽ ഉയരായി വാ. നീ എൻ പിനാവോ പൂവു നിലാവോ ராகம் துளும்பும் பூந்தேன் குழம்போ. സ്വപ്നങ്ങളിൽ
കാണും സ്വപ്നങ്ങളിൽ സ്വർഗം തീർക്കുന്നുവോ നീ എൻ കിനവോ പൂവോ നിലവോ നീ എൻ കണ്ണീരിലും കാറ്റിൻ താരാട്ടിലും കാണും വർണ്ണങ്ങളിൽ ജന്മം തേടുന്നുവോ ഉദയം സിരകളിൽ അമൃതം മൊഴികളിൽ മധുരം മിരികളിൽ നീലം കുളിരിന് കുളിരായി കുയിലിന് സ്വരമായി കിളിമൊഴി കളമൊഴിവാനാവോ രാഗം ഞാൻ മുഴുവൻ വായിച്ചതാണ്, പക്ഷെ ഓർത്തു വെച്ചില്ല. ഓർത്തു വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു വട്ടം വായിച്ചിരുന്നു എന്നാ സത്യമാണോ? ഐ ആം ഷുവർ. ഐ തിങ്ക് ദ നെയിം വാസ് തോമസ് മാത്യു ഓർ മാത്യു ജോർജ്. എനി ഹൗ മാത്യു വാസ് ദേർ. ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണാം. അയാൾക്കൊരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേൽവിലാസം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അതെങ്ങനെ? അയാൾ വേണുവിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കും. ഉറങ്ങുന്നത് ബോധ മനസ്സാവും. ഉപബോധ മനസ്സ് ആ നേരം ഉണരും. മറന്നുപോയത് നമ്മൾ ഓർക്കും. സുഖകരമായ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. ഇതാ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. നിങ്ങൾ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുകയാണ്. നിങ്ങളുടെ കൺപോളകൾ താനേ അടഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായി ഓർക്കുന്നുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാ ലക്ഷ്മി. ലക്ഷ്മി ടാക്സിയിൽ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്, തൊട്ടടുത്തിരിക്കുകയാണ്. സുന്ദരിയായ ആ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് വിരോധമില്ല. മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല. അവളതാ ഒരു കവർ പുറത്തെടുക്കുന്നു. ഒരു കടലാസിൽ എന്തോ എഴുതുന്നു. നിങ്ങൾക്കത് വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട്. പറയൂ, എന്താണ് അവൾ പേപ്പറിൽ എഴുതിയത്? എനിക്ക് കാണാൻ കഴിയുന്നില്ല. ലക്ഷ്മി എന്തോ എഴുതുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നു. അതാ ആ പേപ്പർ അവൾ കവറിനകത്തിട്ട് കഴിഞ്ഞു. അതാ ഇപ്പോൾ ലക്ഷ്മി ആ കവറിന് പുറത്തൊരു മേൽവിലാസം എഴുതുന്നു. നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. തോമസ് എന്നാണോ മാത്യു എന്നാണോ? പറയൂ, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഉണ്ട്. എന്താണ്? വായിക്കൂ. തോമസ് മാത്യു. വായിക്കൂ. തോമസ് മാത്യു, പാലസ് ലോഡ്ജ്, നന്ദപുരം, പി. ഇനി എന്താ അറിയേണ്ടത്? ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കൂ. മിസ്റ്റർ വേണു, നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആരാണവൾ? എന്താണ് അവളുടെ പേര്? അത് സുനിത മേനോൻ. നിങ്ങൾക്കവളെ വളരെ ഇഷ്ടമാണ്. എന്റെ മനസ്സിൽ ഞാൻ എന്നും ഓമനിച്ചിരുന്ന രൂപവും ഭാവമാണ് സുനിതയ്ക്ക്.
മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ കാര്യം? സാർ, എന്റെ പേര് തോമസ് മാത്യു. ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാലസ് ലോഡ്ജിൽ താമസിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഒരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണം. അപ്പൊ കുറെ ലെറ്റേഴ്സ് വരാനുണ്ട്, അത് നോക്കി പറയാം. പോസ്റ്റ്മാൻ വരട്ടെ. അയ്യോ, ഫ്ലൈറ്റ് കിട്ടിയില്ലേ, പിന്നെ പിന്നെ വിസ ക്യാൻസൽ ആയി പോകും സാർ. വിസയോ? സാർ, ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ച് നേരെ കൽക്കട്ടയിൽ ചെന്ന്, അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ ചെന്ന്, അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് സൗദി ചെന്നില്ലെങ്കിൽ എന്റെ വിസ എന്റെ ജോലി എല്ലാം മൊത്തത്തിൽ പോസ്റ്റ്മാൻ വരുന്നവരെ കാത്തിരുന്ന ഞങ്ങൾ ആപ്പിലായി പോകും സാർ. ഏയ് മിസ്റ്റർ, നിങ്ങളാണ് തോമസ് മാത്യു എന്ന് എനിക്കറിയില്ലല്ലോ. അയ്യോ, തോമസ് മാത്യു ഞാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കത്തുകൊണ്ടെന്ത് കാര്യം സാർ? സാർ, എന്റെ വിസ എന്റെ ജോലി സത്യമാണ് സാർ. ഞാനാണ് സാർ തോമസ് മാത്യു. ഞാനാണ് തോമസ് മാത്യു. അച്ഛനാണ് സത്യം. ഞാനാണ് സാർ തോമസ് മാത്യു. ഞാനാണ് തോമസ് മാത്യു. മാത്യു തോമസ് മാത്യു. ഡോ ഗോപി, ഇവിടെ ഒരു തോമസ് മാത്യു ലെറ്റർ ഉണ്ടോ നോക്ക്. തോമസ് മാത്യു, നന്ദപുരം പാലസ്. ഉണ്ട് സാർ. നിക്കണോ? തോമസ് മാത്യു പാലസ് ലോഡ്ജ്, നന്ദപുരം പിഒ. സാർ, ഈ ലെറ്റർ എന്റെ ജീവനുള്ള വിലയുണ്ട് സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എന്നെ ഈ ഗതിയിലാക്കിയത് നീയാണ്. ഇതിന്റെ പുറത്തെ മേലാസ്തെ ചൊല്ലിയാ എത്രയോ അടി കിടി ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്. ഏതായാലും പൊട്ടിക്കട്ടെ. പിന്നല്ലാതെ എന്തോന്നായത്? സെയിന്റ് ജോസഫ് പ്ലസ് ഗോൺസാൽവസ്. എന്താ ഇത്? അടിയിൽ മൂന്ന് വെടിയുണ്ട വരച്ചു വെച്ചിരിക്കുന്നുണ്ടല്ലേ. മണ്ണാങ്കട്ട. ഇത് വെടിയുണ്ടൊന്നുമല്ല. വെടിയുണ്ട് എങ്ങനെയാണോ? ഇത് മൂന്ന് നക്ഷത്രമാ. എന്നാ പിന്നെ സെന്റ് ജോസഫും ഗോൺസാൽവസും ഏതോ നക്ഷത്ര നിരീക്ഷകന്മാരായിരിക്കും. ഈ കടലാസ് കഷ്ണത്തിന് വേണ്ടിയാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കും. എന്തർത്ഥം? അതെനിക്കെങ്ങനെ അറിയാം? പിന്നെ ആർക്കാ അറിയാവുന്നത്? ചിലപ്പോ തോമസ് മാത്യുവിന് അറിയായിരിക്കും. എന്നാ നമുക്ക് ഇത് അങ്ങേരെ തന്നെ ഏൽപ്പിച്ചേക്കാം. ഈ സാധനത്തിന് വേണ്ടി അവന്മാർ എന്നെ കൊല്ലാൻ നോക്കിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്ത്. ഇത് നക്ഷത്രമല്ല. മൈ ഗോഡ്, ഇങ്ങനെയാണ് റോമൻ ലെറ്റേഴ്സിൽ ഡയമണ്ട്സ് എന്ന് എഴുതുന്നത്. തീർച്ചയായും ഇതെന്തോ കോഡാണ്. ഡയമണ്ട്സ്? അതെ, ഉദയവർമ്മയുടെ കൊട്ടാരത്തിൽ നിന്ന് കാണാതായ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ട്സ്. ഇപ്പോൾ പലതും വ്യക്തമായി വരുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കാൻ റെസ്റ്റോറന്റിൽ ചെന്നതായിരുന്നു അന്ന് ശ്രീദേവി. അവിടെ വെച്ച് കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് തോമസ് മാത്യുവിന് ഈ കവർ പോസ്റ്റ് ചെയ്യാൻ ശ്രീദേവി തീരുമാനിച്ചത്. ഡയമണ്ട്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ മിസ്റ്റർ വേണു പറഞ്ഞ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകൾ ശ്രീദേവിയെ കൊന്നതായിരിക്കും. തോമസ് മാത്യു അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കണം. സുനിത, ഒരു കാര്യം ചെയ്യൂ. തോമസ് മാത്യുവിനെ കണ്ടിട്ട് ഞാൻ ശ്രീദേവിയെ കൊന്നിട്ടില്ലെന്ന് പറയണം. എന്റെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഈ പേപ്പറിലെ രഹസ്യം പറഞ്ഞുതരാമെന്നും പറയണം. നമുക്ക് ഒരുമിച്ച് കാണാം. അയാൾ പോലീസ് ബുദ്ധി കാണിച്ച് ആദ്യം എന്നെ പിടിച്ച് ആത്തക്കും. നമുക്ക് ആകെയുള്ള ഒരു പിടി ഇപ്പോൾ ഈ പേപ്പർ മാത്രമാണ്. എന്നെ രക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കോഡ് കൈമാറിയാൽ മതി. ഫെർണാണ്ടസ് എന്ന ദ്രോഹിയുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് എനിക്ക് സംരക്ഷണം കിട്ടണം. ഓക്കെ, ഞാൻ തോമസ് മാത്യുവിനെ മീറ്റ് ചെയ്യാം. ഞാനാണ് തോമസ് മാത്യു. പ്ലീസ് കം ഇൻ. താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു.
അതെ. ശ്രീദേവി എന്ന പെൺകുട്ടി ഒരു കവർ കമ്മീഷണറെ ഏൽപ്പിക്കാൻ ഡെൻമൂൺ റിസോർട്ടിൽ ചെന്നു. അവളത് കമ്മീഷണറെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഏതോ ആക്രമികൾ കമ്മീഷണറെ കൊല ചെയ്തു. പിന്നീട് ആ കവർ താങ്കളുടെ പേരിൽ പോസ്റ്റ് ചെയ്തു. ശ്രീദേവി മരിച്ചു. ഏതോ ഒരു ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകളാണ് ഈ രണ്ട് കൊലപാതകങ്ങളുടെ പിന്നിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. ശ്രീദേവി താങ്കളുടെ പേർക്ക് അയച്ച കവർ കൈക്കലാക്കാൻ വേണ്ടി ഫെർണാണ്ടസിന്റെ ആളുകൾ വേണുഗോപാൽ എന്നൊരു നിരപരാധിയെ കൊല്ലാക്കൊല ചെയ്തു. മിസ്റ്റർ വേണുഗോപാൽ ഇപ്പോൾ എവിടെയുണ്ട്? ശ്രീദേവിയെ കൊന്നത് അയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള ചില രേഖകളാണ് ആ കവറിലുള്ളതെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ കവർ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്നാൽ അതിങ്ങി തന്നേക്കും. പക്ഷേ വേണുഗോപാലിനെ രക്ഷിക്കാമെന്ന് താങ്കൾ ഉറപ്പു തരണം. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ എന്നെ, അതായത് പോലീസിനെ ഏൽപ്പിച്ചാൽ വേണു ശ്രീദേവിയെ കൊന്നിരിക്കാനിടയില്ലെന്ന് വാദിക്കാമല്ലോ. ഡയമണ്ട്സിൽ താല്പര്യമില്ലെങ്കിൽ വേണു എന്തിന് ശ്രീദേവിയെ കൊല്ലണം? തീർച്ചയായും എനിക്ക് വേണുവിനെ രക്ഷിക്കാൻ കഴിയും. ഇറ്റ്സ് എ വേർഡ്. താങ്ക് യു സർ. നോട്ട് അറ്റ് ഓൾ. ആ കവറിങ് തന്നേക്കു. അത് കൊണ്ടുവന്നിട്ടില്ല. വൈ? ഫെർണാണ്ടസിന്റെ ആളുകൾ എപ്പോൾ എവിടെ വെച്ച് ഞങ്ങളുടെ മുന്നിലെത്തുമെന്നറിയില്ല. ആ കവർ അവരുടെ കൈ കിട്ടിയാൽ മാത്രമല്ല, രക്ഷിക്കാമെന്ന് സാറിന്റെ ഉറപ്പ് കിട്ടിയിട്ട് അത് ഏൽപ്പിക്കാമെന്ന് മിസ്റ്റർ വേണു പറഞ്ഞു. നാളെ കാലത്ത് 10 മണിക്ക് ന്യൂ തിയേറ്ററിൽ വന്നാൽ ആ കവർ സാറിനെ ഏൽപ്പിക്കാം. ഓക്കേ ഓക്കേ. അതിനു മുൻപ് മറ്റാരെയും ആ കവർ ഏൽപ്പിക്കരുത്. അത് മിസ്റ്റർ വേണുവിനോട് പറഞ്ഞേക്കൂ. His life is secure. I can assure you. Thank you, sir. Bye. എക്സ്ക്യൂസ് മീ, തീപ്പെട്ടിയുണ്ട്? ഇല്ല. വെൽക്കം മിസ്റ്റർ തോമസ് മാത്യു. ഐ എം സോറി, മിസ്റ്റർ ഉദയ വർമ്മ. പേര് മാറ്റി താമസിക്കുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. സാരമില്ല, എന്റെ പേര് ഡേവിഡ് അറ്റോണി ഫെർണാണ്ടസ്. ഹലോ, എസ് ഐ മിസ്റ്റർ രാജഗോപാൽ അല്ലേ? യെസ്, രാജഗോപാൽ ഹിയർ. ഞാൻ കൊന്നിട്ടില്ല സാർ. ആരെ? ആരെയും ഞാൻ കൊന്നിട്ടില്ല സാർ. ആരാ നിങ്ങൾ? ഞാൻ രാംദാസ്. ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് സാർ. കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത്. കമ്മീഷണർ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരുമില്ലാതായി. ഉദയവർമ്മ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. സാറിനെ രക്ഷിക്കാൻ കഴിയുമോ? എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ഞാൻ പറയില്ല സാർ. നിങ്ങൾ എന്നെ ഒന്ന് കാണും. കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരൂ. അകത്താക്കാനല്ലേ സാറേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചാൽ ദൈവം പുറക്കില്ല കേട്ടോ. തന്നെ രക്ഷിക്കാമെന്ന് ഞാനല്ലേ പറയുന്നത്. അങ്ങനെ ഇപ്പൊ സാർ രക്ഷിക്കണ്ട. ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. സാർ എവിടെ നിന്നാ സംസാരിക്കുന്നത്? എവിടെ നിന്നാണോ? ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. എവിടെന്നാ സംസാരിക്കുന്നത് പറയില്ലേ? പറയാൻ ഇപ്പൊ മനസ്സില്ല. റാസ്കൽ റാസ്കൽ തന്റെ അച്ഛൻ പോവാ. ഹലോ 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 ഹലോ. സോറി, ഞാൻ അല്പം വൈകി. വേണു എവിടെ? തിയേറ്ററിനകത്തുണ്ട്. വിളിക്കൂ. Thank you.
പറയുന്നത്? What do you mean? ഞാൻ സുനിതയല്ലെന്ന്. എന്റെ പേര് ആനി. ആനി അബ്രഹാം. ആനി അബ്രഹാം. എന്ന് വെച്ചാൽ ആര്യ ക്രിസ്ത്യൻ? Yes. അപ്പൊ സുനിത എന്ന് പറഞ്ഞോ. അല്ലെങ്കിൽ എന്റെ പേരെന്താ? രണ്ടു ദിവസത്തിനുള്ളിൽ ഞാൻ രണ്ട് പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അതിലൊരുത്തി കാരണം എന്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഇനി നിങ്ങൾക്ക് അനാവിക്കൂല്ല എന്നുണ്ടാൻ? ഞാനൊരു ജേർണലിസ്റ്റ് അല്ല. എനിക്ക് അത്ഭുതമില്ല. ഇനി ഒരു കാര്യം കൂടി ചെയ്തേക്കൊള്ളാം. ഒരു റിവോൾവർ എടുത്ത് എന്റെ നെഞ്ചിനെ വരെ കാഞ്ചി എന്ന് വിളിച്ചേ. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? ആരെങ്കിലും വഞ്ചിക്കാനോ കൊല്ലാനോ എനിക്ക് ഉദ്ദേശമില്ല. അന്ന് വിജയമേനോനെ കാണാനെന്നും പറഞ്ഞ് നിങ്ങളുടെ മുറി വന്നത് സത്യത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ ആയിരുന്നു. ആഴ്ചകൾക്ക് ഒന്നുകൊണ്ട് ചേട്ടന് ഏതോ അക്രമികൾ ഒരു ഹോട്ടലിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ഇയാളെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വേണുവിനെ കുഴപ്പത്തിൽ ചാടിച്ച ശ്രീദേവി എന്ന പെൺകുട്ടി ചേട്ടന്റെ കാമുകിയായിരുന്നു. സ്വന്തം വീട്ടിൽ ഒരു ഔട്ട്സൈഡർ ആയിരുന്നു എന്റെ ചേട്ടൻ. ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. ചെറുപ്പത്തിൽ അമ്മച്ചി മരിച്ചതിന് ശേഷം റബ്ബറിൽ നിന്നുണ്ടാക്കിയ വരുമാനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന അപ്പച്ചൻ ഒരു വഴിപാട് പോലെ ഞങ്ങളൊരു ബോർഡിംഗ് കൊണ്ടാക്കി. വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് എങ്ങും പോകാനുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയാൽ ഒരല്പമെങ്കിലും സ്നേഹം തരാൻ അപ്പച്ചന് സമയം ഉണ്ടായിരുന്നില്ല. എത്രയോ വട്ടം ഒതുങ്ങിയ ഇടനാഴികളിൽ ഞങ്ങൾ പരസ്പരം നോക്കി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് ചേട്ടനൊരു മരവിച്ച മനുഷ്യനായി വിലക്കുകൾ തട്ടിമാറ്റി ഏതെല്ലാമോ വഴികളിൽ സഞ്ചരിച്ചു. ഒടുവിൽ ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അപ്പച്ചൻ ആദ്യം പോയി. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. എന്റെ ചേട്ടനെ ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ല. വേണുവിന് ചേട്ടനുമായി ബന്ധം കാണുമെന്ന് ഞാൻ ആദ്യം കരുതി. ഐ എം സോറി. ചേട്ടന്റെ മരണത്തിന് കാരണക്കാരായവരെ എനിക്ക് കണ്ടുപിടിക്കണം. എന്നെ ഈ ലോകത്ത് തനിച്ചാക്കിയവരോട് എനിക്ക് പകയുണ്ട്. വേണോ? ഇനി അങ്ങോട്ട് തനിച്ചല്ലെന്ന് വിചാരിച്ചു. ഹലോ. രണ്ടുപേരും മരിക്കാനൊരുങ്ങിക്കോളൂ. ഹലോ, 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 ആരാ? ആരാടെന്നൊന്നും പറഞ്ഞില്ല. ഉടനെ മരിക്കാൻ തയ്യാറായിക്കൊള്ളാം.
അതിന്റെയൊന്നും യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കുട്ടിയുടെ ജ്യേഷ്ഠൻ ജോൺ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മിസ്റ്റർ ഉദയവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട്സിനോട് എനിക്ക് ഭ്രമം തുടങ്ങിയിട്ട് വളരെ കാലമായി. വർമ്മയുടെ മകളെ പാട്ടിലാക്കാനും അതുവഴി ഡയമണ്ട്സ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടുപിടിക്കാനും ജോണിനെ നിയോഗിച്ചത് ഞാനായിരുന്നു. പക്ഷെ എന്തുപറ്റി, ഡയമണ്ട്സ് മോഷ്ടിച്ചപ്പോ പയ്യൻസ് ആളങ്ങ് മാറി. അപ്പോഴേക്കും ശ്രീദേവിയോട് അവന് യഥാർത്ഥ പ്രേമം തോന്നിയത്രേ. ഡയമണ്ട്സ് എവിടെയോ ഒളിപ്പിച്ചതിനു ശേഷം അവനും ആ പെണ്ണും കൂടി കടന്നു കളയാൻ ശ്രമിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരൊക്കെയോ ചത്തെന്നോ കൊന്നെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. നൊന്തോ കുട്ടാ, എന്നാലേ ഈ വയസ്സായ മനുഷ്യനോട് ക്ഷമിച്ചുകളാ. ആ കവറിങ് തന്നേക്ക്. ഡയമണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ കവറിലില്ലേ? പ്ലീസ് എനിക്ക് വേഗം പോണം, കിടന്നുറങ്ങണ്ടേ? ആ കവറിങ് തരൂ പ്ലീസ്. കവർ എന്റെ ഇല്ല, കളഞ്ഞുപോയി. കുട്ടി വെറുതെ ഓരോ തമാശയൊക്കെ പറയുന്നത് കേട്ടില്ലേ? പറയുന്നതിനെ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി വേണ്ടടാ മോനെ. എനിക്കിവിടെ പരതി നടക്കാനൊന്നും വയ്യ. പ്രായമായില്ലേ, ഈ റിവോൾവറിലാണെങ്കിൽ ബുള്ളറ്റും കുറവാ, പിന്നെ വെടിയുണ്ടക്കാണെ തീ പിടിച്ച വരേമാറങ്ങി തരൂ. ഒരു കൈ ഇല്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. കണ്ടില്ല. അവൻ പള്ളിക്കകത്ത് തന്നെ കാണും, എപ്പോഴെങ്കിലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് തന്നെ. യഗതിക്ക് വല്ലോം തരണേ. എന്താണ് ഇത് കാണാനാണോ വെച്ചിരിക്കുന്നത്? എന്താ ഇത് കാണാനാണോ വെച്ചിരിക്കുന്നെന്ന്? ഞാൻ ഡിവൈഎസ്പിയാണ്. എന്നെ ഐഡിയ ആക്കാൻ കാണാം. ഭ്രാന്തന്മാര് ഇറങ്ങുന്ന നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് കീഴടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടോടെ കളി കാര്യമായില്ലേ ഫാദർ? ഈ കുട്ടിയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അറിയില്ല. കെട്ടുകഥകളിൽ പോലും കേട്ടിട്ടില്ല ഇത്തരം അവിചാരിതമായ പരീക്ഷണങ്ങൾ.
ദാസൻ അറിയാമോ, ശോഭയുടെ ചേട്ടൻ വേണുവിനെയും പോലീസ് തിരയുകയാണ്. ശോഭയുടെ ചേട്ടനോ? എപ്പോ, എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്, ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദൻ ഫിക്ഷൻ. ഈ കുട്ടിക്ക് പ്രിയപ്പെട്ടവരായി രണ്ടുപേർ, രണ്ട് സാഹചര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള കുറ്റം ചെയ്തവരായി കരുതപ്പെടുക. എത്ര വിചിത്രമായിരിക്കും എന്ന് നോക്കൂ. ദാസൻ അവിടെ നിൽക്കൂ. അത് ചിലപ്പോ പോലീസാണെങ്കിൽ? ആണെങ്കിൽ പിടികൊടുക്കണം. ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാര മാർഗമല്ല കുഞ്ഞെ. എന്നെ കൊലയ്ക്ക് കൊടുക്കണോ ഫാദർ? സത്യം പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് നീ മനസ്സിലാക്കൂ. ാണ് എനിക്കും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം തന്നത്. ഫാദറിന്റെ വേണു തെറ്റു ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. മറ്റാരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എല്ലാവർക്കും എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അവരെ എടുത്തോട്ട് ഫാദർ. എന്നെ പരിചയമുണ്ടോന്ന് അറിയില്ല. ടിവിയിലും പത്രത്തിലും ഒക്കെ എന്റെ പടം കണ്ടാണ്. ഉദയവർമ്മയെ കൊന്നത് ഞാനാണ്. നമ്മൾ രണ്ട് കൊലപാതകൾ ഒന്നു ചേർന്നാൽ നമുക്കൊരു പല അത്ഭുതങ്ങളും കാണിക്കാൻ പറ്റും. എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഓടി ഓടി തളർന്നു. വരൂ. കുറച്ച് നാളെ ഞാൻ ഇവനെ നോക്കി നടക്കുന്നു. ദാസന് ശോഭയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നതല്ല കാര്യം. വെറും ഒരു പരിചയക്കാരനാണെങ്കിൽ പോലും എങ്ങനെ ഇത് സഹിക്കാനാവും? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? പോലീസിൽ സർണ്ടർ ചെയ്യാനാണ് ഫാദർ എന്നെ നിർബന്ധിക്കുന്നത്. വർമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ആ മനുഷ്യൻ എവിടെ? എവിടെ തന്നെ അയാൾ അന്വേഷിക്കും? ദൈവം എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുമെന്ന് ഫാദർ നമ്മെ പഠിപ്പിച്ച വെറുതെയായിരുന്നു. എന്താണ് ഈ സെയിന്റ് ജോസഫ്സ് പ്രസ് ഗോൺസാൽവസ്? അത് ചിലപ്പോ വർമ്മ ഒളിച്ചിരിക്കുന്ന സ്ഥലമാവും. എവിടെ വർമ്മയുടെ ഫോട്ടോ നോക്കട്ടെ. എവിടെയാണ് മനുഷ്യ താൻ ഒളിച്ചിരിക്കുന്നത്? ഓർമ്മ വെച്ച നാൾ മുതൽ കർത്താവിന്റെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഏതാപത്തിലും കർത്താവ് നമ്മുടെ രക്ഷയ്ക്കെത്തുമെന്ന് വിശ്വസിച്ചു. എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ല. ഗോൺസാൽവസ് എന്ന പേരുള്ള ഒരാളുടെ കല്ലറ ഈ പള്ളിയിൽ എവിടെയെങ്കിലും കണ്ടാൽ ഓർക്കുന്നുണ്ടോ? ഗോൺസാൽവസ് ഇവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ പഴയ സെമിത്തേരിയിൽ കണ്ടേക്കും. എന്താ കാര്യം? കാര്യം വന്നിട്ട് പറയാം. ഞാൻ ആ സെമിത്തേരി വരെ പോവാണ്. എനിക്കൊരു ടോർച്ച് വേണം.
നോക്കൂ ഫാദർ, എന്റെ കണക്കൂട്ടലിൽ തെറ്റിയിട്ടില്ല. എത്രയും വേഗം ഇത് പോലീസിൽ അറിയിക്കണം. പക്ഷേ ഇതിന്റെ പേരിൽ കുരിച്ചു ചുമക്കേണ്ടി വന്ന ദാസനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഫാദർ. Good evening, Father. Good evening. Ara? I am David Anthony Fernandez. Please get me Mr. Venugopal and try. Hello? Hello, Mr. Venu. കാര്യങ്ങൾ ഇപ്പോൾ വളരെ ലളിതമായിരിക്കുന്നു. ഈ പാവത്തിനെ മറന്നു കാണില്ലല്ലോ. ആ പഴയ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. രാംദാസ് എന്ന നിരപരാധിയെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒരല്പം അത്യാഗ്രഹം കൊണ്ട് മാത്രം. രാംദാസിനെ രക്ഷിക്കാനുള്ള തെളിവ്, അതായത് മിസ്റ്റർ ഉദയവർമ്മ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. എവിടെ എവിടെ? എന്താ തിടുക്കമായോ? കാണിച്ചു തരാം. പക്ഷേ ദാസന്റെ ജീവന് പകരം എനിക്ക് വല്ലതും തരണം. ഞാൻ ചോദിക്കുന്നത്, ആ കൊച്ചു പെട്ടി കാലത്ത് 7 മണിക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നാൽ സത്യസന്ധമായ ഒരു ഡീൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. Good morning, Mr. Verma. Mr. Verma, മാന്യന്മാർക്ക് ഒരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വിഷ് ചെയ്താൽ നന്ദി എന്നൊരു വാക്ക് പറയുക. എന്നോട് പരിഭവമായിരിക്കും. ഡയമണ്ട്സ് എന്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ശത്രുക്കളെ ഉണ്ടാക്കുക എന്നത് എന്റെ ഒരു ഹോബി മാത്രമാണ് മിസ്റ്റർ വർമ്മ. പക്ഷേ നിങ്ങളെ ഞാൻ ഒരു ശത്രുവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞയക്കുന്നത്. പിന്നെ കുറച്ചു നാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചതിന്റെ ഓർമ്മയ്ക്കായി നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാം. പാവപ്പെട്ട രാംദാസിനെ കൊല്ലണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് പരസ്പരം സഹായിച്ചു കളയാം. പിന്നെ തോമസ് മാത്യു ആരാണെന്നൊരു സംശയം ബാക്കിയുണ്ടല്ലേ? തോമസ് മാത്യു എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മിസ്റ്റർ ഉദയവർമ്മ. എന്നെ പറ്റിക്കാൻ കമ്മീഷണറുടെ ഒരു അടവ്. അതിന്റെ ഫലം ആ പാവം കമ്മീഷൻ അനുഭവിച്ചു. ഓക്കെ, ലെറ്റ് അസ് കം ടു ബിസിനസ്. നാളെയാണ് വിധി. എല്ലാ തെളിവുകളും രാംദാസിനെതിരായതുകൊണ്ട് തീർച്ചയായും ആ പാവപ്പെട്ട കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കും. നമുക്ക് രാംദാസിനെ രക്ഷിക്കണ്ടേ? വേണം. ലുക്ക്, ഒരു മ്യൂച്വൽ ബിസിനസ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ട് ഡയമണ്ട്സ്, നിങ്ങൾക്ക് വേണ്ടത് എന്റെ കയ്യിലും. മിസ്റ്റർ വർമ്മ, എന്താ വിശ്വാസമായില്ലേ? സീ ദിസ്. ന്യായമായ ചോദ്യം. വുഡ്സ് റോഡിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അവിടെ നാളെ കാലത്ത് 7 മണിക്ക് നമുക്ക് കാണാം. ബട്ട് അതിബുദ്ധിയൊന്നും കാണിക്കരുത്. ഓക്കെ. ഇനി എന്നെ രക്ഷിക്കാൻ ദൈവത്തിനോട് സാധ്യമല്ല ഫാദർ. ദൈവേദ, നിങ്ങൾ ആരും നാളെ കോടതിയിൽ വരരുത്. ദാസൻ എന്നൊരാളെ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഫാദർ? പറയൂ. ഇന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. ഒത്തിരി നേരം കരഞ്ഞിട്ട് അവർ പോയി. ഇതുവരെ എന്റെ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫാദർ. എന്റെ മുറിയിൽ ചില്ലറകൾ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പഴയ പെട്ടിയുണ്ട്. അതെങ്ങനെയെങ്കിലും എന്റെ അമ്മയ്ക്ക് നിർത്തി കൊടുക്കണം ഫാദർ.
ഇത്രയും നാൾ സാറിനെ ഉപദ്രവിച്ചതിൽ ഞങ്ങളോട് വിഷമം തോന്നരുത്. ഇല്ല, ഗുഡ് ബൈ. ഗുഡ് ബൈ. Goodbye. I am going to take this. Don't move. Goodbye. Thank you.
ചക്കരക്കുട്ട ആ പെട്ടി കൊടുത്ത് എന്നിട്ട് നീ പെണ്ണെ കൊണ്ട് പൊയ്ക്കോ പൊയ്ക്കോ കൊടുപോരെ എന്താ വാടാ ഇവിടെ വെടിയും പോകും അനങ്ങരുത് നിന്നൽ ബാബു നിന്നൽ ബാബു വേണു നിനക്ക് വേണം ഇപ്പൊ എന്നെ കൊല്ലാം ദേ അവിടെ കോടതിയിൽ ഒരാളെ ജീവൻ അപകടത്തില്ല അവനെ രക്ഷിക്കുന്നു അതോ എന്നെ കൊല്ലുന്നു സമയമില്ല ഞാനാണ് വർമ്മയെ കൊന്നത് ഞാനത് കോടതിയിൽ തുറന്നു പറയാം മരിക്കുന്ന മനുഷ്യന്റെ വാക്കിന് നിയമത്തിന്റെ മുന്നിൽ വിലയുണ്ട് വളരെ സ്തുത്യർഹമായ രീതിയിൽ ഈ കേസ് അന്വേഷണം നടത്തി യഥാർത്ഥ കൊലപാതകയെ കോടതി മുമ്പാകെ ഹാജരാക്കാനും സംഭവത്തിന്റെ സത്യാവസ്ഥ ചോർന്നു പോകാതെ തന്നെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകിച്ചും സബ് ഇൻസ്പെക്ടർ ശ്രീ രാജഗോപാൽ കാണിച്ച ശുഷ്കാന്തി പ്രത്യേകം ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു ഉന്മത്തനായ പ്രതി ബഹുമാന്യനും ആരാധ്യനുമായിരുന്ന ഉദയവർമ്മയെ നിഷ്കരുണം കൊല ചെയ്യുകയാണുണ്ടായത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. കോടതിയിൽ പ്രോസിക്യൂഷന് അനുകൂലമായി ഹാജരാക്കിയിരിക്കുന്ന സാക്ഷിമൊഴികളെയും മറ്റ് തെളിവുകളെയും വിശ്വസിക്കാതിരിക്കാൻ തക്ക യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാനോ നിർദ്ദേശിക്കാനോ പോലും പ്രതിക്ക് കഴിഞ്ഞിട്ടില്ല. ഹലോ 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 അങ്ങനെ സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി രാമദാസിനെ മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഉദയവർമ്മയെ കൊന്ന യഥാർത്ഥ കുറ്റവാളി ഞാനാണ്. മരിക്കാൻ പോകുന്ന എന്റെ മൊഴി ദയവേത് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കണമെന്ന് അപേക്ഷ. ഞാൻ കണ്ടു, എല്ലാം ഞാൻ കണ്ടു. ഐ ആം ദി വിറ്റ്നസ്, യുവർ ഓണർ. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യുവർ ഓണർ, ഈ നിൽക്കുന്ന രാമദാസ് നിരപരാധിയാണ്, ആ കിടക്കുന്ന മനുഷ്യൻ കുറ്റവാളിയുമാണ്. ബഹുമാനപ്പെട്ട കോടതി, ഇനി എന്താണാവോ ചെയ്യാൻ പോകുന്നത്?